വിശുദ്ധ പൗലോസ് ലേഖ എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം 1-6 വാക്യങ്ങൾ. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിന്. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു രാജനാമയേ ഉള്ളൂ. സകലതിലുപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കാനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. നമ്മുടെ കർത്താവായ മിശേഖ് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-12 വാക്യങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീർത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ഷിമ്യോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നതാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഷിമ്യോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ഷിമ്യോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവിൻ. ഉടനെ ഷിമ്യോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണെന്ന് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. നമ്മുടെ കർത്താവായ മിശേഖ് സ്തുതി.